ഇതൊക്കെ വെറും രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ തട്ടിപ്പും കാപട്ടിയും അല്ലാതെ തന്നെ എന്താ, ഓരോ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് പരാതി കൊടുക്കുക, അതിൻ്റെ പുറകെ കേരളത്തിലെ പോലീസ് പോവുക, ഇതൊക്കെ അവരൊക്കെ തമ്മിൽ നിലനിൽക്കുന്ന ഒരു അന്തർധാരയുടെ ബാക്കി പത്രമാണ്. യൂത്ത് കോൺഗ്രസ് ഇന്ന് വളരെ ധീരമായ പോരാട്ടത്തിലാണ്. അവരുടെ ആത്മവീര്യം തകർക്കാനുള്ള നീക്കത്തെ ഓരോ എന്ത് വില കൊടുത്തും തടയും. അതുമാത്രമല്ല, ഇതൊന്നും ഒരു പ്രതിഫലനവും കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരുപറ്റം ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കേസുകളും ഒത്തിരി അല്ലല്ലോ ഇപ്പം ഉണ്ടാക്കിയെന്നുള്ളതിന്റെ പേരിലാണ്. അല്ല, കേസുകൾ ഏതെല്ലാം കേസുകളാണ് എടുക്കുന്നത്? ഇപ്പം ഇവിടെ പിന്നെ നൂറുകണക്കിന് സംഭവങ്ങൾ, അക്രമശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഡി ബി എഫ് ആക്കാർ നേരിട്ട് ഇടപെട്ടിട്ടുള്ള അക്രമശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതിലൊന്നും കേസേ ഇല്ലല്ലോ. അപ്പോൾ കള്ളക്കേസെടുത്ത് യൂത്ത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താമെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. അതൊന്നും ഒന്നും വിലപ്പോകാൻ പോകുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ്. നല്ല ട്രാൻസ്പെറൻ്റ് ആയ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതിൽ ജനാധിപത്യപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്ന്. ആ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ കുറെ പേരെ ഏതെല്ലാം കള്ളക്കേസുകൾ ആർക്കെല്ലാം സൃഷ്ടിക്കാം, അതൊന്നും ഇവിടെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല.